പ്രാക്ടീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ ക്ലോസ് അഥവാ ഇഫ് ക്ലോസിനെ പറ്റിയാണ്. ഒരു വ്യവസ്ഥ, അതായത് കണ്ടീഷൻ മുൻനിർത്തി സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് കണ്ടീഷണൽ ക്ലോസ് നാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്ന മട്ടിലെ പ്രയോഗങ്ങൾ. മലയാളത്തിൽ എങ്കിൽ എന്ന പ്രയോഗത്തിന് സമാനമായ പ്രയോഗമാണ് ഇഫ്. ഒരു വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിൽ തുടർന്ന് വരുന്ന മാറ്റങ്ങൾക്ക് നിശ്ചിതമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കണ്ടീഷണൽ ക്ലോസസ് പ്രധാനമായും മൂന്ന് ടൈപ്പിലാണ് ഉള്ളത്. ഒന്ന്, പ്രോബബിൾ ഓർ റിയൽ കണ്ടീഷൻ. രണ്ട്, ഇംപ്രോബബിൾ ഓർ അൺറിയൽ കണ്ടീഷൻ. മൂന്ന്, ഇംപോസിബിൾ കണ്ടീഷൻ. ആദ്യമായി നമുക്ക് പ്രോബബിൾ കണ്ടീഷൻ അഥവാ റിയൽ കണ്ടീഷൻ പരിചയപ്പെടാം. ഒരു വ്യവസ്ഥയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് പ്രോബബിൾ കണ്ടീഷൻ നാം ഉപയോഗിക്കുന്നത്. ഇതിൽ ഇഫ് ക്ലോസ്, സിമ്പിൾ പ്രസന്റും മെയിൻ ക്ലോസ്, വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് ബി വൺ പ്ലസ് ഒബ്ജക്ട് ഐ. നമുക്കിനി ഒരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് ഓപ്ഷൻസ് will be, would be, would want. നമ്മൾ probable കണ്ടീഷൻ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ്. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയാൽ മെയിൻ ക്ലോസിൽ വരുന്നത് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് ബി വൺ പ്ലസ് ഒബ്ജക്റ്റ്. ആ ടൈപ്പിലാണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ വിൻ ആയിരിക്കും. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. You will get high mark if you dash option work hard, worked hard, hard worked hard. ഇത് നമ്മുടെ ആൻസർ വരുന്നത് വർക്ക് ഹാർഡ്. അതായത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആയാൽ മെയിൻ ക്ലോസ് ആണ് ഇത്. യു വിൽ ഗെറ്റ് ഹൈ മാർക്ക് എന്നുള്ളത് നമ്മുടെ മെയിൻ ക്ലോസ് ആണ്. അതിൽ വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് ബി വൺ എന്ന ഫോമിലാണ് നമ്മുടെ മെയിൻ ക്ലോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതായത് നമ്മുടെ ആൻസർ വർക്ക്ഡ് ഹാർഡ്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് പരിചയപ്പെടാം. സെക്കൻഡ് ടൈപ്പ് ഇംപ്രോബബിൾ കണ്ടീഷൻ. ഒരു വ്യവസ്ഥയിൽ സംഭവിക്കാമായിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് നാം ഇംപ്രോബബിൾ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയി വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ബി വൺ പ്ലസ് ഒബ്ജക്ട്. ഇതാണ് ഇംപ്രോബബിൾ കണ്ടീഷന്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് ഇംപ്രോബബിൾ കണ്ടീഷന് ഒരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഇഫ് ഹി കെയിം ഹിയർ ഐ ഡാഷ് ഹിം എ ഗിഫ്റ്റ് ഓപ്ഷൻസ് വിൽ ഗീവ് വുഡ് ഗീവ് വുഡ് ഹാവ് ഗീവൺ. നമ്മുടെ ആൻസർ വുഡ് ഗീവ്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ്. ഹി കെയിം ഹിയർ ആണ്. ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ്, അതായത് നമ്മുടെ മെയിൻ ക്ലോസില് വുഡ്, ഷുഡ് ഓർ കുഡ് പ്ലസ് ബി വൺ. ഈ ഫോമിലാണ് നമ്മുടെ മെയിൻ ക്ലോസ് വരുന്നത്. അതുകൊണ്ട് ആൻസർ വുഡ് ഗീവ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഇഫ് ഐ ഡാഷ് ഹിസ് അഡ്രസ് ഐ വുഡ് റൈറ്റ് ഹിം.
ഇതില് മെയിൻ ക്ലോസ് ഐ കുഡ് റൈറ്റ് യു, അതായത് കുഡ് ഷുഡ് വുഡ് പ്ലസ് ബി വൺ വരുമ്പോൾ നമ്മുടെ ഇഫ് ക്ലോസിന്റെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ആൻസർ യു. ഇഫ് ഐ ന്യൂ ഹിസ് അഡ്രസ് ഐ കുഡ് റൈറ്റ് യു. ഇനി നമുക്ക് കണ്ടീഷൻ ക്ലോസിലെ മൂന്നാമത്തെ ടൈപ്പ് പരിചയപ്പെടാം, ഇമ്പോസിബിൾ കണ്ടീഷൻ. ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടിയേനെ എന്ന ആശയമാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ. ഈ കാര്യം ഇനി ചെയ്യാൻ പറ്റുകയുമില്ല. ഇതിലെ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും, അതായത് ഹാഡ് പ്ലസ് വി ത്രീ. മെയിൻ ക്ലോസിൽ വുഡ് ഷുഡ് കുഡ് ഓർ മൈ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ഐ. നമുക്കിനി ഒരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഇഫ് ഐ ഹാഡ് ഗോൺ ദെയർ ഐ ഡാഷ് മെറ്റ് ഹിം. ഇവിടെ നമ്മുടെ ഇഫ് ക്ലോസ് ഹാഡ് പ്ലസ് വി ത്രീ ആണ്. അപ്പൊ നമ്മുടെ മെയിൻ ക്ലോസിൽ വരേണ്ടത് കുഡ് ഷുഡ് വുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. അപ്പൊ നമ്മുടെ ആൻസർ ഇഫ് ഐ ഹാഡ് ഗോൺ ദെയർ ഐ കുഡ് ഹാവ് മെറ്റ് ഹിം. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഇഫ് യു ഹാഡ് ടേക്കൺ ടീ ഐ ഡാഷ് ഓൾസോ ടേക്കൺ ഇറ്റ്. ഓപ്ഷൻ വുഡ് ഹാവ് വിൽ ഹാവ് വുഡ്. നമ്മുടെ ഇഫ് ക്ലോസ് ഹാഡ് പ്ലസ് വി ത്രീ. ഇഫ് ക്ലോസ് ഹാഡ് പ്ലസ് വി ത്രീ ആയാല് മെയിൻ ക്ലോസ് വരുന്നത് കുഡ് ഷുഡ് വുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും. അതായത് നമ്മുടെ ആൻസർ വരുന്നത് വുഡ് ഹാവ്. ഇഫ് യു ഹാഡ് ടേക്കൺ ടീ ഐ വുഡ് ഹാവ് ഓൾസോ ടേക്കൺ ഇറ്റ്. ഇനി നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡാഷ് എ ബിഗ് ഹൗസ്. ഇതിന്റെ ആൻസർ വരുന്നത് ഐ വുഡ് ബിൽഡ്. കാരണം ഇവിടെ ഹാഡ് വി ടു ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വി ടു. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് കണ്ടീഷൻ ക്ലോസ് ആണ് ഇത്. അപ്പൊ നമ്മുടെ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയാല് മെയിൻ ക്ലോസില് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ, അതായത് വുഡ് ഹാവ് ആണ് വുഡ് ബിൽഡ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോകൾക്കായി ചുവടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.